പ്രീമിയർ ലബോറട്ടറിയിൽ കോവിഡ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ആന്റിജനും ആർടിപിസിആറും. ഫോൺ 7560-88-66-55. ഉത്സവാന്തരീക്ഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗങ്ങളാണ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുനിസിപ്പൽ കൗൺസിലിലെ പൊന്നാനി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ടി മുഹമ്മദ് ബഷീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കും കയ്യടികൾക്കുമിടയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞ ചെയ്തും അധികാരത്തിലേറിയത്. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആറ്റുപുറം ശിവദാസൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ പൊന്നാനി നഗരസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ മുൻമന്ത്രി ഇ കെ ഇമ്പിച്ചുബാവയുടെ ഭാര്യ ഫാത്തിമ ഇമ്പിച്ചുബാവയുടെ അനുഗ്രഹാശിസുകൾ വാങ്ങിയതിനു ശേഷം പ്രകടനവുമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന അംഗമായ കെ വി ബാബുവിന് വരണാധികാരി കെ ആർ രമേഷ് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതൽ 51 വരെയുള്ള അംഗങ്ങൾക്ക് കെ വി ബാബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭയിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ഗിരീഷ് കുമാർ അല്ലെങ്കിൽ ബാബു എന്ന ഞാൻ, എ അബ്ദുൽ സലാം എന്ന ഞാൻ, പൊന്നാനി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ രാവിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പും നടക്കും. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ONV ഹാളിൽ നടന്നു. 9-ാം വാർഡിൽ നിന്നും വിജയിച്ച സൗദാമിനിക്ക് വരണാധികാരിയായ ഫിഷറീസ് DD ചിത്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അംഗങ്ങൾക്ക് സൗദാമിനി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഫലവൃക്ഷ തൈകൾ നൽകിയാണ് അംഗങ്ങളെ വരവേറ്റത്. മുതിർന്ന അംഗമായ ടി മാധവന് വരണാധികാരി സപ്ലൈ ഓഫീസർ ബഷീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അംഗങ്ങൾക്ക് ടി മാധവൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന അംഗമായ പാടിയോടത്ത് മജീദാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. തുടർന്ന് മുതിർന്ന അംഗം മറ്റ് കൗൺസിലർമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന അംഗമായ പി കെ അബൂബക്കർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുകയും തുടർന്ന് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഭരണസമിതികളുടെ ആദ്യ യോഗം പഞ്ചായത്തുകളിൽ നടന്നു. NCV ന്യൂസ്, പൊന്നാനി.